കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തിടുക്കത്തിൽ ഉദ്ഘാടനം നടത്തിയ ഒട്ടേറെ കെട്ടിട സമുച്ചയങ്ങളും സ്ഥാപനങ്ങളും ജില്ലയിലുണ്ട് അവയുടെ നിലവിലെ സ്ഥിതി എന്താണ് പുതിയ എംഎൽഎയുടെ ശ്രദ്ധയിലേക്കായി ടി സി വി നടത്തുന്ന അന്വേഷണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് സർക്കാരിന്റെ വികസന പദ്ധതികളുടെ പട്ടികയിൽ ഇടം നേടാനും ശിലാഫലകത്തിൽ പേര് ചേർത്താനുമായി ചെയ്ത കലാപരിപാടികളുടെ ബാക്കി പത്രങ്ങളായി ഒട്ടനവധി കെട്ടിട സമുച്ചയങ്ങളാണ് പലയിടങ്ങളിലായി നിലകൊള്ളുന്നത് അവയിൽ പ്രമുഖസ്ഥാനം വഹിക്കുന്ന കെട്ടിട സമുച്ചയമാണ് ജില്ലാ രജിസ്ട്രേഷൻ കോംപ്ലക്സ് ചെമ്പുകാവ് ഫൈൻ ആർട്സ് കോളേജിന് മുന്നിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്താണ് നിർമ്മാണം ആരംഭിച്ചത് കരാറുകാരുമായുള്ള തർക്കം മൂലം ഏറെക്കാലം നിർമ്മാണം മുടങ്ങിയ ശേഷം കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് നിർമ്മാണം പുനരാരംഭിച്ചത് സബ് രജിസ്ട്രാർ ഓഫീസ് അടക്കം ആറ് ഓഫീസുകൾ പ്രവർത്തിക്കേണ്ട കെട്ടിടം തിരക്കിട്ട് പെയിന്റ് അടിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ സജ്ജമായിട്ടില്ല ഇലക്ട്രിക്കൽ വർക്കുകളും ഇന്റീരിയർ വർക്കുകളും ഇനിയും ബാക്കി നഗരഹൃദയത്തിൽ എല്ലാവിധ സൌകര്യങ്ങളോടെയും നിലകൊള്ളുന്ന ഈ കെട്ടിടം അടച്ചുപൂട്ടിക്കിടക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കേണ്ടിയിരുന്ന മിക്ക സ്ഥാപനങ്ങളും വാടക കെട്ടിടത്തിൽ സർക്കാരിനെ അമിത സാമ്പത്തിക ബാധ്യത വരുത്തിക്കൊണ്ട് തിങ്ങിഞ്ഞെരുങ്ങി പ്രവർത്തിക്കുകയാണ് ചെമ്പുകാവ് തന്നെ പുതുതായി നിർമ്മിച്ച ജില്ലാ അഗ്രികൾച്ചറൽ കോംപ്ലക്സിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ് നേരത്തെ പ്രേതാലയ കണക്കെ നിലകൊണ്ടിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചെങ്കിലും പ്രവർത്തനം ഇവിടേക്ക് മാറ്റാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഇനിയും ഇവിടെ സജ്ജമായിട്ടില്ല തിരക്കെട്ട് ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളും പ്രവർത്തനം ആരംഭിക്കാനായാൽ കർഷകർക്ക് അത് വലിയ ആശ്വാസമായിരിക്കും സിവിൽ വർക്കുകളും ഇലക്ട്രിക്കൽ വർക്കുകളും ഇനിയും ഇവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അഗ്രികൾച്ചറൽ കോംപ്ലക്സ് പ്രവർത്തന സജ്ജമാക്കാൻ കൃഷിമന്ത്രി കൂടിയായ തൃശൂരിന്റെ എംഎൽഎയുടെ പ്രത്യേക ഇടപെടൽ ആവശ്യമാണ് ഏറെക്കാലത്തെ ശേഷം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയ ചെറൂരിലെ വിജ്ഞാനസാഗർ എന്ന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ തുടർപ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിലച്ചമട്ടാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണകളോടെ ആരംഭിച്ച വിജ്ഞാനസാഗറിൽ കെട്ടിട സമുച്ചയമല്ലാതെ മറ്റൊന്നും തന്നെ സജ്ജമാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര ഗവേഷണ സാധ്യതകൾ ഒരുക്കുന്ന ശാസ്ത്ര പ്രദർശനം പ്ലാനറ്റോറിയം ഗവേഷണ വിഭാഗം ഡിജിറ്റൽ ലൈബ്രറി എന്നിങ്ങനെയുള്ള വിശാലമായ സ്വപ്നങ്ങൾ ഈ കെട്ടിട സമുച്ചയത്തിൽ മാറാലെ പിടിച്ചു കിടക്കുകയാണ് ഐഎസ്ആർഎയുടെ സഹകരണത്തോടെ ശാസ്ത്ര പ്രദർശനം ആരംഭിക്കാനായുള്ള ചർച്ചകളും പാതിവഴിയിലാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ നിലകൊള്ളുന്ന വിജ്ഞാൻസാഗറിന്റെ ഭാവി പരിപാടികളും സാങ്കേതിക പദ്ധതികളും തയ്യാറാക്കേണ്ട സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് തന്നെ മാസങ്ങളായി പദ്ധതിക്കായി ഏറെ പ്രയത്നിച്ച മുൻകലക്ടർ എം എസ് ജയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായതോടെ ഈ പദ്ധതിക്ക് സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ശാസ്ത്രാധ്യാപകൻ അധ്യാപകൻ കൂടിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായി ജില്ലയിൽ നിന്നും അധികാരമേറ്റതോടെ കലാമിന്റെ സ്മാരകം കൂടിയായ വിജ്ഞാൻ സാഗറിനെ അഗ്നി ചിറകു പകരുമെന്ന പ്രതീക്ഷയും കയ്യെത്തും ദുരത്തുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും എംപിയും ഒരേ പാർട്ടിക്കാരായതിനാൽ ഏകോപനവും എളുപ്പമാണ് ഇനി ബാക്കി വേണ്ടത് ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ മാത്രമാണ് ഈ പദ്ധതിക്ക് മാത്രമല്ല സമാനമായ ഒട്ടേറെ പദ്ധതികൾക്കും ടി സി ന്യൂസ് തൃശൂർ